അസ്സലാമു അലൈക്കും. ചിത്രാവിഷന്റെ റംസാൻ ടെലീകസ് എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. എല്ലാവരും നോമ്പൊക്കെ തുറന്ന് ക്ഷീണിച്ചിരിക്കുകയാവും. ഏതായാലും ഈ എപ്പിസോഡിൽ വളരെ കുറഞ്ഞ നേരം കൊണ്ട് മൂല്യമുള്ള ഏതാനും ചില കാര്യങ്ങൾ പറയാം. റമദാനിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ത് പ്രാർത്ഥിച്ചാലും അള്ളാഹു ആ പ്രാർത്ഥന സ്വീകരിക്കുമെന്നാണ്. ഒരു ഹദീസുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, റജബ് എന്ന മാസം അള്ളാഹുവിൻ്റെ മാസമാണ്, ഷഅബാൻ എൻ്റെ മാസമാണ്, റമദാനു ഷഹ്റു ഉമ്മത്തി എൻ്റെ ഉമ്മത്തിൻ്റെ മാസമാണ്. ഈ മൂന്ന് മാസങ്ങളും വളരെ പ്രാധാന്യം നിറഞ്ഞ ഒന്നാണ്. എപ്പോഴും പ്രാർത്ഥനയിൽ റമദാൻ്റെ മുൻപുള്ള രണ്ട് മാസങ്ങളുണ്ടല്ലോ, റജബ് ഷഅബാൻ, ഈ മാസങ്ങളിലൊക്കെയുള്ള പ്രാർത്ഥനകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലാഹുമ്മ ബാരിക് ലനا ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്ന റമദാൻ. നിങ്ങൾ നോക്കൂ, റജബ് എന്നുള്ളത് അള്ളാഹുവിൻ്റെ മാസം, ഷഅബാൻ എന്നുള്ളത് മുത്തുനബി മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ മാസം, റമദാൻ എന്നുള്ളത് പബ്ലിക്കിൻ്റെ ഉമ്മത്തിൻ്റെ മാസം. റജബ് നമ്മുടെ ശ്രദ്ധയിൽ വരുന്നേയില്ല. ഷഅബാനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് തന്നെ, ഷഅബാനിൽ നമ്മൾ നോമ്പ് ഇങ്ങനെ തുടങ്ങാൻ നേരത്ത് മാസപ്പിറവി കണ്ടോ, അത്തരം കാര്യങ്ങളാണ് ഷഅബാനെക്കുറിച്ചുള്ള നമ്മുടെ ചിന്ത. പക്ഷെ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്കും സൂഫിയാക്കൾക്കുമൊക്കെ, മഹാന്മാർക്കും എല്ലാവർക്കും റജബ് തൊട്ട് അവർ ആത്മീയ കാര്യങ്ങൾ കുറച്ചും കൂടി ജാഗ്രത കാണിക്കുന്നവരായിരിക്കും. അപ്പോൾ ഈ റമദാനിൽ പ്രാർത്ഥന എന്നുള്ളതിന് വളരെ വലിയ പുണ്യമുണ്ട്. ഉമ്മത്തുകൾക്ക് വേണ്ടി ഒരുപാട് അവസരങ്ങൾ കൊടുത്തൊരു മാസം ഈ റമദാൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ എന്തൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്? ഈ റമദാൻ തുടങ്ങിയിട്ട് നിങ്ങളുടെ സ്പെഷ്യലായിട്ടുള്ള പ്രാർത്ഥന എന്തായിരുന്നു? നാം ശരിക്കും ആലോചിക്കുന്നത് എന്തൊക്കെ പ്രാർത്ഥിച്ചാലാണ് കിട്ടുക? പ്രാർത്ഥിക്കുന്നതിന് വല്ല രൂപങ്ങളുണ്ടോ? ഇന്നതേ പ്രാർത്ഥിക്കാവൂ എന്നുണ്ടോ? എന്നാൽ മഹാന്മാർ പറയുന്നൊരു വാചകം നിങ്ങൾ ശ്രദ്ധിക്കൂ, അസംഭവ്യമായ കാര്യങ്ങളാണെങ്കിൽ കൂടി നിങ്ങൾക്ക് അള്ളാഹുവിനോട് എന്തും പ്രാർത്ഥിക്കാം, എന്ത് കാര്യങ്ങളും അള്ളാഹുവിന് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥനയ്ക്ക് ഭാഷയെന്നോ പ്രാർത്ഥനയ്ക്ക് യുക്തിയെന്നോ ഒരു വിഷയങ്ങളേ ഇല്ല. നിങ്ങളുടെ ഏറ്റവും ഇഷ്ടമുള്ള അള്ളാഹുവിനോട് ഈ റമദാനിൽ നിങ്ങൾ എന്ത് പ്രാർത്ഥിക്കുന്നോ ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും. റസൂലുള്ള പറഞ്ഞു തന്ന ഒരു വളരെ ലളിതമായൊരു പ്രാർത്ഥനയുണ്ട്, റബ്ബന ആതിന ഫി ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന ആദാബന്നാർ. എന്താണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം? അള്ളാഹുവേ, ഈ ദുനിയാവിൽ നീ ഞങ്ങൾക്ക് ഹസനത്ത് കൊണ്ട, ആഖിറത്തിലും ഹസനത്ത് കൊണ്ട. ഹസനത്ത് എന്ന് പറയുന്ന വാക്കിന് അറബിയിൽ പറയുന്നൊരർത്ഥം നന്മ എന്നാണ്, നല്ലത് കൊണ്ട. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് പലതും, എത്രയും പെട്ടെന്ന് എന്നെ ഗൾഫിൽ നല്ലൊരു ജോലി ശരിയാക്കി തരണേ, എൻ്റെ മകളുടെ കല്യാണം, ഒരു കല്യാണ കേസ് വന്നിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ ഇതിന് ഉറച്ച മട്ടാണ്. പക്ഷെ അങ്ങോട്ട് ഒരു അന്തിമ ലിസ്റ്റിലേക്ക് വരുന്നില്ല, പടച്ചോൻ ആ കാര്യം ഒന്ന് വേഗം ശരിയാക്കി തരണം. ഇങ്ങനെ നമ്മൾ ഓരോരോ ആഗ്രഹങ്ങൾ ഉൾവെച്ച് പ്രാർത്ഥിക്കും. അതിൻ്റെ എൻഡ് നമുക്കൊരിക്കലും ഗുണകരം ആയിക്കൊള്ളണമെന്നില്ല. ഇപ്പം നമ്മൾ ആ പ്രാർത്ഥിച്ചിട്ട് ദുരന്തങ്ങൾ ഏറ്റുവാകും. അതുകൊണ്ട് ഹൈറായതെന്തോ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, അതാണ് റബ്ബന ആതിന ഫി ദുനിയ ഹസന, നന്മ കൊണ്ട്. നന്മ അറിയുന്നവൻ ആരാ? അല്ലാഹു മാത്രം. ഒരു വസ്തുവിൻ്റെ ഒരു കാര്യത്തിൻ്റെ എൻഡ് അത് നല്ലതാണോ ചീത്തതാണോ എന്നറിയുന്നത് അല്ലാഹുവിന് മാത്രമാണ്. നമ്മൾ ഓരോരോ ആഗ്രഹങ്ങൾ ഉണ്ടാക്കി വെച്ച് പ്രാർത്ഥിക്കും. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഒരു പാമ്പിനെ, പാമ്പുമായി നടക്കുന്ന ഈ കവലകളിലൊക്കെ കൊണ്ടുപോയി പാമ്പിനെ കൂട്ടിൽ നിന്നെടുത്ത് ഒരു ഇതൊക്കെ വിളിച്ചിട്ട് പാമ്പ് ഇങ്ങനെ കയറി നൃത്തം ചെയ്യും. ഒരു പാമ്പൂതി ആ പാമ്പാട്ടിയുടെ മുന്നിൽ, ഒരു ദിവസം പാമ്പാട്ടിയുടെ കയ്യിൽ നിന്ന് പാമ്പ് മിസ്സായി, പാമ്പ് ഒരു കുറ്റിക്കാട്ടിലേക്ക് ഒളിച്ചു പോയി. അത് കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ പിന്നെ കൂട്ടിൽ കയറാതെ കുറ്റിക്കാട്ടിലേക്ക് പോയി. ഇയാളാണെങ്കിൽ ഭയങ്കര സങ്കടത്തിലായി. ഈ പാമ്പ് കൊണ്ടാണ് അയാളെ ലൈഫ് പോകുന്നത്, മക്കൾ ഭക്ഷണം കഴിക്കുന്നത്, ആളുകൾ കൊടുക്കുന്ന നാണയത്തൊട്ടുകൾ ഈ പാമ്പിൻ്റെ നൃത്തം കണ്ടിട്ടാണ്. ഇയാൾ ഉടൻ തന്നെ ചെന്ന് ആ നാട്ടിലൊരു സൂഫി ഉണ്ടായിരുന്നു, ഒരു വലിയ ഒരാൾ, അദ്ദേഹത്തിൻ്റെ അടുത്ത് കരഞ്ഞു കൊണ്ടുപോയി പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ പാമ്പിനെ കളഞ്ഞുപോയി, പാമ്പിനെ കൂട്ടിൽ നിന്ന് ഇറക്കിയപ്പോൾ പാമ്പ് എങ്ങോ പോയി, ആ പാമ്പിനെ എനിക്ക് തിരിച്ചു വേണം, അല്ലെങ്കിൽ ഞാൻ വളരെ പട്ടിണിയിലാവും. ഈ ശുദ്ധനായ നല്ല മനുഷ്യനായ ആ നാട്ടിലുള്ള എല്ലാവർക്കും അയാൾ പ്രിയങ്കരനാണ്. ആ സൂഫി പ്രാർത്ഥിച്ചതേയില്ല.
ഇത് കേട്ടപ്പോൾ ഈ പാമ്പ് ഈ പാമ്പ് ഇയാൾക്ക് പാമ്പിൻ്റെ ആൾക്ക് ഭയങ്കര സങ്കടമായി. എൻ്റെ പാമ്പ് നഷ്ടപ്പെട്ടിട്ട് എൻ്റെ ജീവിതം വഴിമുട്ടിയിട്ട് ഈ സൂഫിക്കത് മനസ്സിലാവണില്ലല്ലോ. സൂഫി പ്രാർത്ഥിക്കുന്നേയില്ല. പാമ്പുതി വീണ്ടും വീണ്ടും അയാൾ പ്രശ്നം ഉണ്ടാക്കുകയാണ്. അപ്പോഴേ പറഞ്ഞു, ഖൈർ എന്താണോ അതുപോലെ നടക്കും, നിങ്ങൾ തിരിച്ചു പോകൂ. അങ്ങനെ ആ പാമ്പാട്ടി വിഷമത്താൽ തിരിച്ചുപോയി. പിറ്റേ ദിവസം ആ പാമ്പാട്ടി ഒരു വാർത്ത അറിഞ്ഞു, ഒരാൾ പാമ്പിൻ്റെ കൊത്തേറ്റ് വിഷമേറ്റ് മരിച്ചിരിക്കുന്നു, ആളുകൾ പാമ്പിനെ പിടിച്ചിട്ടുണ്ട്, നോക്കുമ്പോൾ തൻ്റെ പാമ്പ് തന്നെ. അദ്ദേഹം ഓടിയിട്ട് സൂഫിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ആ പാമ്പിനെ ഇന്നലെ എനിക്ക് തിരിച്ചു തരാൻ പ്രാർത്ഥിക്കാതിരുന്ന് നന്നായി. അപ്പോൾ അള്ളാഹുവിൻ്റെ വിധി ആ പാമ്പിനെ ഒരാളെ കൊത്തിയിട്ട് മരിക്കണം എന്നുള്ളതാണ്. അയാളുടെ സ്വന്തം പാമ്പായതുകൊണ്ട് ആ പാമ്പിനെ അള്ളാഹു രക്ഷപ്പെടുത്തി, അയാളെ കയ്യിൽ നിന്ന് ആ പാമ്പിനെ അവിടെ നിന്ന് മാറ്റി. ഇനി ആ പ്രാർത്ഥന ഇയാൾ പ്രാർത്ഥിക്കുകയാണ്, പടച്ചോനെ എൻ്റെ പാമ്പിനെ എനിക്ക് വേഗം കിട്ടണേ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ പാമ്പിനെ കിട്ടും. ആ കൊത്ത് ഏൽക്കുന്നത് ആർക്കായിരിക്കും? അയാൾക്കായിരിക്കും. അപ്പം നമുക്ക് എന്ത് സംഭവിച്ചാലും പ്രത്യക്ഷത്തിൽ നല്ലത് എന്ന് തോന്നാം, ചീത്തത് എന്ന് തോന്നാം, എല്ലാത്തിലും നന്മയുണ്ടെന്ന് വിശ്വസിക്കുമ്പോഴാണ് നമ്മുടെ ഈമാൻ പൂർണ്ണമാവുക. അപ്പോൾ ഈ റമദാനിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്തെങ്കിലും ഒരാഗ്രഹം മുന്നിൽ വെച്ചുകൊണ്ടാകുന്നതിനേക്കാൾ സൗന്ദര്യം, അള്ളാഹുവേ നീ എനിക്ക് ഖൈറ് കൊണ്ടാ, ഖൈറായ രൂപത്തിൽ എൻ്റെ നോമ്പിനെ നീ പൂർത്തീകരിക്കണേ. ഇപ്പം റമദാൻ മാസമൊക്കെ ആകുമ്പോൾ റസൂലുള്ള പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന ഉണ്ട്, അള്ളാഹുമ്മ ജഅൽ ഹാദ ശഹ്റ ശരീഫൽ അദീമ ഷാഹിദൻ ലന ലാ ഷാഹിദൻ അലൈന വജഅൽഹു ഹുജ്ജത്തൻ ലന ലാ ഹുജ്ജത്തൻ അലൈന. ഇത് വളരെ ഗൗരവമുള്ള ഒന്നാണ്. നമ്മുടെ ഈ മാസം ഒരിക്കലും നമുക്ക് എതിരി നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടാക്കരുത്. ഈ റമദാൻ്റെ പവിത്രതയെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? റമദാനും അല്ലാത്ത മാസവും നമുക്ക് ഈക്വലാണെങ്കിൽ ഒരിക്കലും നമ്മൾ ഈ മാസത്തിൻ്റെ പവിത്രത നമ്മുടെ ഉള്ളിലേക്ക് സ്പർശിച്ചിട്ടില്ല. റമദാനാകുമ്പോൾ സാധാരണ നാടുകൾ കാണുന്ന ഒന്നുണ്ട്, നനച്ചുകൂളി, വീട് മുഴുവനും വൃത്തിയാക്കി, ജനലിൻ്റെ കമ്പികൾ വരെ തുടച്ച് വൃത്തിയാക്കിയിട്ട് ഭൗതികമായിട്ട് നാം നോമ്പിനെ വരവേൽക്കാൻ തയ്യാറായി, പുതപ്പൊക്കെ മുഴുവനും. ഇപ്പോൾ എത്രത്തോളം എന്ന് വെച്ചാൽ, ഇപ്പോൾ ചില ആളുകൾ, ഇപ്പോൾ എൻ്റെ അനുഭവം പറയാം, എൻ്റെ വൈഫ് അസുഖമായിട്ട് സ്വന്തം വീട്ടിലേക്ക് പോയപ്പോൾ വിളിച്ചറിഞ്ഞിരിക്കണ, ആ പുതപ്പൊക്കെ ഒന്ന് നിങ്ങൾ തിരുമ്പിക്കാളെ, അലക്കി വെക്ക്. അപ്പോൾ ആളുകളൊരു ധാരണ ഭൗതികമായി എല്ലാ ശുദ്ധിയും വരുത്തുന്നു. പക്ഷേ നമ്മുടെ മനസ്സോ? മനസ്സിലെ ഇമോഷൻസ്, പക, വിദ്വേഷം, ദേഷ്യം, വെറുപ്പ്, ഇതൊന്നും വൃത്തിയാക്കാൻ നമ്മൾ തയ്യാറല്ല. നമ്മളാകെ വൃത്തിയാക്കി വെക്കുന്നത് വീട്, പരിസരം, നമ്മുടെ ഡ്രസ്സ്, ഇങ്ങനെ പുറമേ കാണുന്നത് മാത്രം. അപ്പം നമ്മുടെ ഉള്ളിൽ പ്രാർത്ഥന തൊടണമെങ്കിൽ, പ്രാർത്ഥനയുടെ ഹൃദയമുണ്ടാവണമെങ്കിൽ നമ്മുടെ കൽബ് നന്നാവണം. കൽബിൽ നിന്ന് തെറ്റായ ഇമോഷൻസൊക്കെ മാറണം. ആരോടെങ്കിലും പകയുണ്ടെങ്കിൽ എങ്ങനെ നിങ്ങളുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുക? നിങ്ങളുടെ ഉള്ള് മുഴുവനും കരുണയും കാരുണ്യവുമാണെങ്കിൽ നിങ്ങളൊന്ന് ഇർഹംനി, എനിക്ക് കരുണ ചെയ്യണമേ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എത്ര മോശക്കാരനായിക്കോട്ടെ, കൊടും ക്രിമിനൽ ആയിക്കോട്ടെ, ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു നടന്നു വരുന്ന സമയത്ത് മദ്യപിക്കുന്നവർക്കൊരു ശിക്ഷയുണ്ട്, 40 അടി അടിക്കുക എന്നുള്ളതാണ് ശിക്ഷ, അദ് എന്നൊക്കെ പറയും. ഈ ശിക്ഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നബി ഒരു ഷാള് കൊണ്ട് കള്ളു കുടിച്ചവൻ്റെ മേത്ത് ഇങ്ങനെ അടിച്ചു 40 അടി, അല്ല ആരോ ചെരുപ്പ് എടുത്തിട്ടും അടിച്ചു. ഇതാ ഇത്ര വളരെ സിമ്പിളായ അടിയായിരുന്നു. കള്ളുകുടിയന്മാരുടെ എണ്ണം പ്രവാചകൻ കള്ള് നിരോധിച്ചതിന് ശേഷം കുറഞ്ഞിരുന്നു. ഉമർ റളിയല്ലാഹു ഖലീഫ ആകുമ്പോഴേക്കും പലരുമൊക്കെ നന്നായിട്ട് കുടിക്കാൻ തുടങ്ങി. ഉമർ റളിയല്ലാഹു ശിക്ഷ ഒന്ന് കാഠിന്യപ്പെടുത്തി, 40 അടി എന്നുള്ളത് ചാട്ടവാറുകൊണ്ടാക്കി, നല്ല കിട്ടൽ കിട്ടും. അങ്ങനെ ഉമർ റളിയല്ലാഹു എന്ന ഖലീഫ നടന്നു വരുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഒരാൾ നടന്നു വരുന്നുണ്ട്. അയാൾ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ട്, നല്ല കുടിയനാണ്. അയാൾ ഉമറിനെ കണ്ടതോടെ അയാൾ ആകെ ഭയന്നുപോയി, എന്തു ചെയ്യും? ഉമറിൻ്റെ കയ്യിൽ പെട്ടുകഴിഞ്ഞാൽ മദ്യപിച്ച് തിരിച്ചറിയും, എന്നാൽ ഇനി കണ്ണിൽ പെട്ടതുകൊണ്ട് ഇനി ഓടിപ്പോകാൻ മാർഗമില്ല. അയാൾ അരയിൽ ഒരു കുപ്പി കള്ളുമുണ്ട്. അയാൾ ആ കുപ്പിയുമേ അരയുടെ അവിടെ കൈവച്ചിട്ട് ഒരു കുറ്റവാളിയുടേതെന്ന് പോലെ ഇങ്ങനെ നടന്ന് നടന്ന് വന്നു. ഉമറിൻ്റെ അടുത്തേക്ക് എത്തി ഉമർ ഇങ്ങനെ നോക്കി, എന്താണ്? അയാൾ ഒന്നുമില്ല, സലാം പറഞ്ഞു. സലാം അടക്കുമ്പോൾ ഒരു 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 മടി. ഉമർ ചോദിച്ചു, എന്താണ് ഒരു പരുങ്ങൽ, താൻ കുടിച്ചിട്ടുണ്ടോ? ഏ, ഞാനൊന്നും കുടിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഇയാളുടെ കൈകൾ ഈ അരയിലാണ്, അരയിലൊരു കുപ്പിയുണ്ട്. ആ കുപ്പി എങ്ങാനും ഉമർ കയ്യോടെ പിടിക്കുമോ എന്നാണ് അയാളെ പേടി. അപ്പം അന്നിങ്ങനെ ഊതിക്കാനുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ.
അപ്പോൾ അയാൾ കൈ ഇങ്ങനെ വെച്ചപ്പോൾ ഞാൻ ഈ പരിങ്ങലി കണ്ട മുറുതാന്ന് ചോദിച്ചു, അതിൻ്റെ അരയിൽ കുപ്പിയുണ്ടോയെന്ന് ചോദിച്ചു. ആ ഉണ്ട്. എന്ത് കുപ്പിയാന്ന് ചോദിച്ചു. അയാളെ മനസ്സാകെ ഭയന്ന് പോയി. അയാൾ പടച്ചവന് പ്രാർത്ഥിച്ചു, ഇർഹംനീ യാ അല്ലാ, എന്നോട് കരുണ കാണിക്കണേ. എന്നിട്ട് അയാൾ ഒരു നോണ പറഞ്ഞു, ഇത് സുർക്കയാണ്. ഉമർ പറഞ്ഞു, നോക്കട്ടെ. ഇർഹംനീ, എന്നോട് കരുണ കാണിക്കണേ പടച്ചവനെ. അയാൾ ആ കുപ്പി എടുത്തു കൊടുത്തു. ഉമർ കുപ്പി തുറന്നപ്പോൾ വാട്ട് എ മിറാക്കിൾ, അത്ഭുതം. ആ കുപ്പി നിറയെ സുർക്ക. നോക്കൂ, ഒരു കള്ളുകുടിയൻ എത്ര നിഷ്കളങ്കമായാണ് പടച്ചവനോട് ഇത് സുർക്കയാണെന്ന് പറഞ്ഞ് ഇർഹംനി എന്ന് പറഞ്ഞപ്പോൾ ആ കള്ളുകുടിയൻ്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചെങ്കിൽ ഈ റമദാനിൽ, ഈ പുണ്യരാവിൽ, ഈ നിമിഷങ്ങളിൽ, ഈ നന്മയുടെ വസന്തങ്ങളിൽ നമ്മുടെ പ്രാർത്ഥന അള്ളാഹു എങ്ങനെ സ്വീകരിക്കാതിരിക്കുക? ഉള്ളു ക്ലിയർ ആവണം. നമ്മൾ വൃത്തിയാക്കേണ്ടത് വീടിൻ്റെ പരിസരങ്ങൾ മാത്രമല്ല, ഡ്രസ്സുകൾ. നിങ്ങൾ കേട്ടിട്ടില്ലേ, അകം ശുദ്ധിയാക്കാതെ പുറം മിനുക്കേണ്ട, കക്കൂസ് പോലുള്ള രീതി നീ എടുക്കേണ്ട. അതൊരു പഴയ കവിതയാണ്. അപ്പോൾ നമ്മുടെ ഉള്ളാണ് നമ്മൾ വൃത്തിയാക്കേണ്ടത്. അപ്പോൾ ഈ റമദാൻ്റെ സന്ദേശം ഈ ചാനലിലൂടെ നിങ്ങൾ കേൾക്കുന്നത് ഒരു ഹൈറായി മാറണമെങ്കിൽ, അതിലൊരു പ്രതിഫലം ഉണ്ടാവണമെങ്കിൽ, നന്മയുണ്ടാവണമെങ്കിൽ, ഈ ഒരൊറ്റ കാര്യത്തോട് കൂടിയിട്ട് നമ്മുടെ മനസ്സിലുള്ള തെറ്റായ കാര്യങ്ങൾ എന്താണോ, മനസ്സിലുള്ള പക, വിദ്വേഷം, കാര്യങ്ങളൊക്കെ ഒഴിവാക്കി പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം കാണുക. നമസ്കാരം എന്നുള്ളതൊരു പ്രാർത്ഥനയാണ് നമ്മുടെ എല്ലാത്തിലും. ഇനി ഒരു കാര്യവും കൂടി പറയുന്നു, ഏറ്റവും വലിയ സമ്മാനം ഒരാൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം സൂറത്തുൽ ഫാത്തിഹയാണ്. പരമാവധി നമ്മുടെ ഖുർആനുകളും മറ്റും ഒരുപാട് ഓതുക, പാരായണം ചെയ്യുക, നല്ലത് ഖൈറിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ ഒരു കാര്യങ്ങളാണ് നമുക്കിതിലൂടെ പറയാനുള്ളത്.